Hello, dear students. Good morning, one and all. Happy to see you all again. So, we are continuing with Aristotle and his major concepts. Uh, regarding uh, we had seen the poetry aspect of him and now we are moving on to the uh, basic concepts put forward by aristotle on tragedy before moving on to this uh, part called as tragedy let's come to know something about the tragedy or the origins of tragedy or the origin of drama in greece

ഒരുപാട് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലെങ്കിലും കുറെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് അസംഷൻസിലൂടെയാണ് നമ്മൾ അതിന് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദിസ് ദിസ് മേ ബി ദ ഒറിജിൻ ഓഫ് ട്രാജഡി എന്ന് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലൊരു ഒറിജിൻ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വേർഷിപ്പ് ഓഫ് ഗാഡ് ഡൈനേഷ്യേഴ്സ് ആൻഡ് യു നോ അബൌട്ട് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഗാഡ് ഡൈനേഷ്യേഴ്സ് വിച്ച് ഇസ് എ സൺ ഓഫ് സിയൂസ് സിയൂസിൻ്റെ ഒത്തിരി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് അല്ലെ ഒരുപാട് റിലേഷൻഷിപ്പുകൾ നമ്മളീ ഒരു ഗ്രീക്ക് മെത്തോളജി പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും സൊ സിയൂസിൻ്റെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്ന ഒരു സണ് ഡയനീഷ്യസ് എന്ന് പറയുന്നത് ആൻഡ് ഡൈനീഷ്യസ് ഉണ്ടായിട്ടുള്ള കഥയൊക്കെ വളരെ രസകരമായിട്ടുള്ള കഥയാണ് സിയൂസിൻ്റെ ഡയനീഷ്യസിൻ്റെ മത് സിയോസിനെ കാണാതെയാണ് പ്രണയിക്കുന്നത് ആൻഡ് ഹീറ സിയോസിന്റെ യഥാർത്ഥ ഭാര്യ ഷീ ഈസ് ഓൾവേസ് വെരി പോസസീവ് അബൌട്ട് ഹെർസ് ഹെർ ഹസ്ബൻഡ് ഓൾവേസ് ഓക്കെ ഹീ ഈസ് ഹാവിംഗ് അ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് ആൾ ദാറ്റ് സോ ഷീ ഈസ് വെരി മച്ച് ആംഗ്രി അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ലേഡിയെ പ്രൊവോക്ക് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള രൂപം കാണണം എന്ന് പറയുന്നു സിയോസിൻ്റെ അപ്പോൾ അതുവരെ കാണാത്ത തന്റെ കാമുകൻ്റെ റിയൽ ആയിട്ടുള്ള രൂപം കാണുമ്പോൾ ആ ഒരു ചൈതന്യത്തില് ആ ഒരു വല്ലാത്ത ബ്രൈറ്റ്നസ്സിൽ ആ ലേഡി പെറിഷായി പോവുകയാണ് ബട്ട് അറ്റ് ദാറ്റ് ടൈം ഷീ വാസ് കൺസീവിങ് എ ബേബി ഇൻ എ ബൂം ഓഫ് ദിസ് ഡിവൈൻ ഗോഡ് കോൾഡ് ആസ് ജിയൂസ് അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടി മരിക്കത്തില്ല അപ്പം കുട്ടിയെ എടുത്തുകൊണ്ട് ജ്യൂസ് തൻ്റെ തുടയിലാണ് വെക്കുന്നത് ആൻഡ് തുടയിൽ കൊണ്ടു നടന്ന് പിന്നെ അങ്ങനെയാണ് അവിടെ നിന്ന് എടുത്ത് ഉള്ള ഒരു ചൈൽഡായിട്ടാണ് നമ്മൾ സാധാരണ ബോംബിൽ നിന്നാണ് പ്രസവിക്കുന്നതെങ്കിൽ തുടയിൽ നിന്നാണ് ഡൈനേഷ്യേഴ്സിൻ്റെ ജനനം എന്ന് പറയുന്നത് പ്രീമെച്ചുവേർഡ് ആയതുകൊണ്ട് തന്നെ അമ്മ മരിച്ചു പോയി അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ ഈ ബേബിയെ കൺസീവ് ചെയ്യുന്നത് സിയൂസ് ദേവന്റെ തുടയിലാണ് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഗോഡ് ആയിട്ടാണ് നമ്മൾ ഡയനേഷ്യസിന്റെ മെഥാളജി ദീസ് ആർ മെഥാളജിക്കൽ സ്റ്റോറീസ് ആൻഡ് വി നോ ദാറ്റ് ഗ്രീക്ക് മെത്തോളജി മീൻസ് ഗ്രീക്ക് റിലീജിയൻ ഇറ്റ് സെൽഫ് ഓക്കെ സോ സിക്സ് ബി സിയിലൊക്കെയാണ് ഈ പറയുന്ന ഡയനേഷ്യസ് ദേവന്റെ കഥകളും ആ ഒരു ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ആൻഡ് ഡൈനീഷ്യസ് ഓൾവേസ് എസ് എ റൈവൽ ഓർ എ കോൺട്രാസ്റ്റ് നോട്ട് എ റൈവൽ ആസ് എ കോൺട്രാസ്റ്റ് ടു അപ്പോളോ സിയൂസിൻ്റെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മകനാണ് അപ്പോളോ അപ്പോൾ അപ്പോളോയുമായിട്ട് എപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഫിഗർ ആയിട്ടാണ് നമ്മൾ ഡൈനേഷ്യസിനെ കാണുന്നത് ഒക്കെ ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെഥാളജി മീൻസ് അതിനൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ബേസ് ഇല്ലല്ലോ ഡെഫിനറ്റ്ലി സോ അപ്പോ അപ്പോളോ എന്ന് പറയുന്നത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ലോജിക് നോളജുമായിട്ട് റിലേറ്റ് ചെയ്തൊരു അസോസിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഗോഡായിട്ടാണ് കാണുന്നതെങ്കിൽ ഡൈനേഷ്യസിനെ കാണുന്നത് ദ ഗോഡ് ഓഫ് ആർട്ട് ഗോഡ് ഓഫ് പ്ലഷർ ഗോഡ് ഓഫ് ലിറ്ററേച്ചർ ഗോഡ് ഓഫ് വൈൻ ഗോഡ് ഓഫ് തിയറ്റർ അപ്പം എല്ലാ തരത്തിലുള്ള ലൗകിക സുഖങ്ങളുമായിട്ടാണ് ആരെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് ഡൈനേഷ്യസിനെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് അതിനും റീസൺ ഉണ്ട് അതിൽ കഥ പിന്നെയും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡയനേഷ്യസിനെ വളരെ ആരും അറിയാതെ പ്രത്യേകിച്ച് തന്റെ ഭാര്യയായിട്ടുള്ള ഹീരറിയാതെ ജാലസന്ധതി ആയതുകൊണ്ട് തന്നെ ഹീരറിയാതെ പ്രിസേർവ് ചെയ്യുന്നത് ഒരു വനത്തിനുള്ളിലാണ് കുറെ നിംഫുകളുടെ സംരക്ഷണത്തിലാണ് ഡയനേഷ്യസ് എന്ന് പറയുന്ന കൊച്ചുദേവൻ അദ്ദേഹം വളരുന്നത് അപ്പോൾ ആ ഒരു കാടും കാടിലെ ആ ഒരു വൈനിനോട് അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കാട്ടുപഴങ്ങളും കാട്ടു തേനുകളും ഒക്കെ കഴിച്ചൊരു ഒരു വൈൽഡായിട്ടുള്ള നേച്ചറിലാണ് എന്ന് പറയുന്ന ദേവന്റെ വളർച്ച കാണുന്നത് സോ വളരെ വൈൽഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ ആർട്സ് ആർട്സ് മീൻസ് എനിത്തിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് വി ക്യാൻ ഇറ്റ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള വൈൽഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഔട്ട്ബേഴ്സ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ടാണ് ഡൈനേഷ്യസ് ദേവനെ കണക്കാക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ഡൈനേഷ്യസ് ദേവന്റെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടാണ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് വിൽ ഗോ ഓൺ നമ്മൾ പല പല ഡേറ്റീസിൻ്റെ ഫെസ്റ്റിവൽസ് കാണുമ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള റിച്വൽസിലൂടെ കടന്നു പോകുന്നുണ്ടാകും ചിലപ്പോൾ ചില ആളുകൾ കുരുതി കൊടുക്കുന്നത് കാണാം ചിലപ്പോൾ ദേവിയെ പ്രസാദിപ്പിക്കാൻ കീറി വിളിക്കുന്നത് കേൾക്കാം അപ്പം അങ്ങനെ ഓരോ ഡേറ്റിക്കും ഓരോ രീതിയിലായിരിക്കും അവരെ വർഷിപ്പ് ചെയ്യുന്നതിന്റെ ഡിഫറെന്സ് ഇരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ദുർഗാ പൂജ ആകുമ്പോൾ ആ രീതിയിലായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് ഓരോ കൾച്ചറിനും ഇതുപോലുള്ള കുറേ പ്രത്യേകമായിട്ടുള്ള റിച്വൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഡൈനേഷ്യസ് ദേവന്റെ ഫെസ്റ്റിവൽ ഡേയിൽ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ ടൈമിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന പോലുള്ള ആർട്ടിൻ്റെ വല്ലാത്ത സെലിബ്രേഷനും ഫെസ്റ്റിവൽസും ആ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടാണ് ട്രാജഡി എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ വളർച്ച ഓർ അതിന്റെ ഒറിജിൻ നമുക്ക് കാണാനായിട്ട് സൈറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് വൺ അസംഷൻ മെയ്ഡ് ബൈ ദ സ്കോളേഴ്സ് അപ്പോൾ ഈ ഒരു വേർഷിപ്പിന്റെ ഭാഗമായിട്ട് ദൈ മൈറ്റ് സാക്രിഫൈസ് ഗോഡ്സ് അപ്പോൾ അങ്ങനെ ആ ഗോട്ടിൻ്റെ പോലത്തെ മാസ്കുകളൊക്കെ ധരിച്ചുകൊണ്ട് അവർ ഹിംസുകൾ ഈ ഡൈനേഷ്യസ് ദേവനെ വേർഷിപ്പ് ചെയ്യുന്ന കാ പാട്ടുകൾ ഹിംസ് ഓർ സ്തുതികളും കീർത്തനങ്ങളൊക്കെ പാടിയിരുന്നു അതായിരിക്കാം ഈ പറയുന്ന പോലെ ട്രാജഡിയുടെ ഒറിജിൻ എന്ന് അതായത് എപ്പിക്കിന്റെ ഒറിജിൻ ഈ പറയുന്ന ഹിംസിൽ നിന്നാണ് എപ്പിക്കിൻ്റെ പിന്നീട് വന്നിട്ടുള്ള ഒരു ആക്ഷൻ വൈസ് എപ്പിക് മീൻസ് വി നോ ദാറ്റ് വി ഹാവ് രാമായണ ആൻഡ് മഹാഭാരത ഇതിഹാസങ്ങൾ അപ്പം അത് വായിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും ഓറലി പാടി പാടി ആളുകളിലേക്ക് പാസ് ചെയ്ത് പോകുന്ന ഒന്നായിരുന്നു അത് പിന്നീട് റിട്ടേൺ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് മാനു മാനുസ്ക്രിപ്റ്റ് ഓർ പേപ്പറസ് സ്ക്രോളുകളിലൊക്കെയിട്ട് അവരാ പല ആളുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു പെർട്ടിക്കുലർലി ഇലിയാഡ് ആൻഡ് ഓൾ ദാറ്റ് അപ്പോ ഈ പറയുന്ന എപ്പിക്കുകളെ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി അവതരിപ്പിച്ചപ്പോഴാണ് എന്തായി മാറിയത് അത് നാടകമായിട്ട് മാറിയത് സി ഇഫ് യു ആർ ലേണിങ് സംതിങ് ഓർ ഇഫ് യു ആർ ലേണിങ് എ പോം കോൾഡ് ആസ് സോളിറ്ററി റീപ്പ് നിങ്ങൾ സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന ഒരു കവിത വായിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം തോന്നുകയാണ് കെ ലെറ്റ്സ് അ ഡു എ പിക്ചറൈസേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോവം ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് സെറ്റ് അതുപോലത്തെ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാഫഡൽസ് ഡാഫഡിൽസ് മനോഹരമായി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ അത് കണ്ട് വളരെ പ്ലസന്റായിട്ട് വളരെയധികം ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ആ സ്പീക്കറിനെ അവിടെ കൊണ്ടുപോയി നിർത്തി ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ എക്സലറേറ്റഡായി മാറുന്നൊരു പേഴ്സണെ നിങ്ങൾ നാടകം പോലെ ഭാവാഭിനയം ഒക്കെ കൊടുത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും അതുതന്നെയാണ് അന്നത്തെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം അത് കീർത്തനങ്ങളായിരുന്നു ഹിംസ് ആയിരുന്നു ഹിംസ് ടു വേർഷിപ്പ് ഡൈനേഷ്യസ് പെർട്ടിക്കുലർലി ഡ്യൂറിങ് ഹിസ് ഫെസ്റ്റിവൽസ് ആൻഡ് ദീസ് ഹിംസ് ലൈറ്റർ ബിഗാന് ടു ബിഫോം ഡാസ് ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റോറീസ് അപ്പോൾ എപ്പിക്കുകളാകാൻ തുടങ്ങി അപ്പോൾ അതിൽ ഹിംസ് മാത്രമല്ല പാനജറിക്സും ഉണ്ട് കീർത്തനങ്ങളും ഉണ്ട് ഒപ്പം തന്നെ പല നായകന്മാരുടെയും വീരകഥകളും ഉണ്ട് അത് പിന്നീട് എന്തായി മാറാൻ തുടങ്ങി അത് എപ്പിക്കുകളായിട്ട് മാറാൻ തുടങ്ങി അതിനൊരു കഥ കൊടുക്കാൻ തുടങ്ങി ഇന്ന ഇന്ന നാട്ടിലെ ഇന്ന രാജാവിൻ്റെ ഇന്ന മകൻ ഇങ്ങനെ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ പോയി അങ്ങനെ അവർ യുദ്ധത്തിനിറങ്ങി അങ്ങനെ അതൊരു കഥയായിട്ട് കഥയായിട്ടവർ പാടി 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 അതൊരു എൻ്റർടൈൻമെൻറ്റ് മോഡിലാണ് ഇവരെടുത്തിരിക്കുന്നത് അങ്ങനെ പോകാൻ തുടങ്ങി മെല്ലെ ഈ എപ്പിക്കുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി അതിന് ജീവൻ കൊടുത്തുകൊണ്ട് അതിന് സ്റ്റേജിലേക്ക് അവർ ആളുകളെ വെച്ച് അവതരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ട്രാജഡിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതിന് വേറൊരു അസോസിയേഷൻ കൂടെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് വി മെൻഷൻഡ് ഡൈനേഷ്യേഴ്സ് എന്ന് പറയുന്നത് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള പ്ലെഷർ റിലേറ്റ് ചെയ്യുന്നൊരു ഗോഡാണ് ഈസ് എ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി ഗോഡ് ഓഫ് അഗ്രികൾച്ചർ

ഔട്ട്ബേഴ്സ്റ്റ് ആയിട്ടാണ് ആൾക്കാർ പെരുമാറിയിരുന്നത് എക്സെൻട്രിക് ആയിട്ടാണ് ആളുകൾ പെരുമാറിയിരുന്നത് യു ആർ എൻജോയിങ് ദ ഫെസ്റ്റിവൽ ഓഫ് ഡൈനേഷ് ബിക്കോസ് ഹി ഈസ് എ ഗോഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട് അപ്പോൾ ഈ ഡ്രിങ്കിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എവറി വൺ വിൽ ദ വോഷ് വിൽ ലൂസ് ഫുൾ കൺട്രോൾ ഓഫ് ദിയർ ഇമോഷൻസ് ആൻഡ് ദേ വിൽ ബിഗാന് ടു ആക്ട് സം വൺ എൽസ് ഓർ റിയൽ സെൽഫ് പുറത്തു വരികയോ അല്ലെങ്കിൽ വേറൊരാളായി സാധാരണ രീതിയിൽ ഡ്രിങ്കിങ് ചെയ്യാത്തൊരു വ്യക്തി കുടിക്കാത്തൊരാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും വളരെയധികം ആ ഒരു സൊസൈറ്റി നോംസിനോടൊക്കെ ചേർന്ന് കുറച്ചൊക്കെ ഒരു അവനവൻ്റെ ഇമോഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ വൺ വൺ ഇസ് ഗെറ്റിംഗ് ഡ്രങ്ക് വി ക്യാൻ സീ ദാറ്റ് ദീസ് പേഴ്സൺസ് ടേൺ ഇൻ ടു സം വൺ എൽസ് അപ്പോൾ ആർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുമെല്ലെ പെർഫോമൻസ് ആയിട്ട് മാറാൻ തുടങ്ങി പെർഫോമൻസിൽ പെർഫോമൻസിലെന്താണ് സംഭവിക്കുന്നത് തിയേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ആള് അതുപോലെയാണോ അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്നത് അല്ല അയാൾ മറ്റൊരാളായി മാറുകയാണ് ചെയ്യുന്നത് സോ ഹീൽ ം ഹിൽ ചേഞ്ച് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ അപ്പൊ ഇങ്ങനത്തെ ഒരു അസോസിയേഷനുകളൊക്കെ സ്കോളേഴ്സ് പലരും പറയുന്നു ഇതിന്റെ തുടക്കത്തിന്റെ കാരണം ട്രാജഡിയുടെ തുടക്ക കാരണം അങ്ങനെയും ആയിരിക്കാം എന്ന് പറയപ്പെടുന്നു ദാറ്റ് മീൻസ് ഡ്രിങ്കിങ് റിറ്റ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമായി ഒരാൾ കുടിച്ച് വളരെ എക്സസീവ് ആയിട്ട് അയാൾ അയാളുടെ ഇമോഷനിലെ കംപ്ലീറ്റ് കൺട്രോളൊക്കെ പോയി കഴിയുമ്പോൾ വേറൊരാളായിട്ട് മാറുന്നു അപ്പോൾ ഇത് മെല്ലെ ട്രാജഡിയുടെ തുടക്കമായി മാറി കാരണം ട്രാജഡി ആസ് എ പെർഫോമൻസ് വൺ പേഴ്സൺ ഇസ് ചേഞ്ച്ഡ് ഇൻ ടു അത് അത് ക്യാരക്ടർ ഇസ് ഇൻഡിറ്റ് അപ്പൊ അങ്ങനെ ആയിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഇറ്റ് വാസ് ഇന്നെവിറ്റബിൾ ഫോർ ദി ഫെസ്റ്റിവൽ ഓഫ് ഡൈനീഷ്യസ് അപ്പൊ ഈ മ്യൂസിക്കും ഡാൻസും എന്തായി മാറാൻ തുടങ്ങി ട്രാജഡിയിൽ ഇങ്ങനെ ആളുകൾ വേറെ കഥാപാത്രമായിട്ട് മാറിയ സമയത്ത് അതിനോടൊപ്പം എന്തുകൊണ്ട് ആട്ടവും പാട്ടവും പാട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ട്രാജഡിയിൽ ഒരു ഒരാൾ മറ്റൊരു ക്യാരക്ടറായിട്ട് മാറിയ സമയത്ത് അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള മ്യൂസിക്കും ഡാൻസും ഉണ്ട് ഈ മ്യൂസിക്കും ഡാൻസും സ്റ്റേജിലേക്ക് വന്നപ്പോൾ എന്തായി മാറി കോറസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആയിരിക്കാം ഈ പറയുന്ന പോലെ തരത്തിലുള്ള ട്രാജഡിയുടെ ഒറിജിൻ എന്ന് പറയപ്പെടുന്നു

ലൈറ്റും സൗണ്ടൊന്നും ഇല്ല പ്രൊവൈഡ് ചെയ്യുന്നൊരു കാലഘട്ടമല്ല അപ്പോൾ വളരെ ഓഡിബിളായിട്ട് അന്നതേസമയം വളരെ വിസിബിളായിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിനാണ് അതിൻ്റെ ആ ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഇരിക്കുന്നത് ഒരു സെമി സെർക്കുലർ ഫോമിലായിട്ടാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ സീസണോടനുബന്ധിച്ചിട്ട് ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ എന്തുണ്ടായിരിക്കും ഇങ്ങനെ ഓപ്പൺ എയറിൽ തിയേറ്റേഴ്സിൽ ഓപ്പൺ തിയേറ്റേഴ്സിൽ പ്ലേകൾ അവതരിപ്പിക്കും

ആൻഡ് ദിസ് ട്രാജിക് പെർഫോമൻസ് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഫെസ്റ്റിവൽസ് ആൻഡ് ഇറ്റ് വാസ് ടേക്കൺ ആസ് കോമ്പറ്റീഷൻസ് കോമ്പറ്റീഷൻ ആയിട്ടാണിത് നടന്നു പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ ഒരു ഒരു 7 ഓർ 6 ക്യാരക്ടേഴ്സേ പാടുള്ളൂ എന്ന് പറയുന്നു ബട്ട് വി ഹാവ് ടെൻ ക്യാര ടെൻ ക്യാരക്ടേഴ്സ് ഇൻ അ ഡ്രാമ സ്ക്രിപ്റ്റ്

ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ്കുകൾ അവർ ധരിക്കാൻ തുടങ്ങി ആൻഡ് കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുന്നു വോയിസ് ഗസ്ചർ എല്ലാം ഇമ്പോർട്ടന്റ് ആയത് കാരണം വേറെ റോൾ ചെയ്യുമ്പോൾ ഇന്നത്തെ മോണാക്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് മോണാക്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ തുടക്കം ഇതിന്റെ ഈ ഒരു ഒരു ഒരാൾ തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന്റെ തുടക്കം നമ്മൾ കാണുന്നത് തെസ്പിസ് ഓർ തെസ്പിയൻ എന്ന് പറയുന്ന ഒരു ആളിൽ നിന്നാണ് അതായത് നമ്മൾ ഈ ഒരു ഡൈനേഷ്യസിൻ്റെ പ്രൊസഷൻ പോകുന്ന സമയത്ത് ആളുകൾ പാട്ടുകൾ പാടിയിരുന്നു ഹിംസ് പാടിയിരുന്നു ഹിംസ് പാടി മെല്ലെ മെല്ലെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ പാടിയത് അഭിനയിക്കാൻ തുടങ്ങി നമ്മൾ പ്ലേറ്റോടെ സമയത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ പാ പാടുന്ന പാട്ടുകളിലെ ഇപ്പം നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കാക്കയെ കാക്കേ എന്നുള്ള സോങ്ങ് ഒക്കെ പാടിക്കൊടുക്കുമ്പോൾ വാട്ട് ഇഫ് വി ആർ ഡൂയിങ് ആക്ഷൻ അലോങ് വിത്ത് ദ സിംഗിങ് അതുപോലെ തന്നെ ഇവർ പാടുന്നതിനൊപ്പം തന്നെ മെല്ലെ മെല്ലെ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ അവർ ആക്ഷനൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഒരാളാണ് ആദ്യം ചെയ്ത് തുടങ്ങിയതെങ്കിൽ അയാൾ എന്ത് ചെയ്യും അയാൾ തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ അഭിനയിക്കും നമ്മൾ മോണാക്ട് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരാൾ തന്നെ അതിലത്തെ എല്ലാ കഥാപാത്രവുമായിട്ട് മാറി മാറി വരുന്നു അപ്പം അയാൾക്ക് ഈ ഡിഫറൻസിയേഷൻ കാണിക്കാനായിട്ട് ഹീ ഹാഡ് വോൺ മാസ് ആൻഡ് ഹീ ഹാഡ് ചേഞ്ച് ദ കോസ്റ്റ്യൂംസ് അപ്പം അങ്ങനെ ചെയ്തിരുന്ന ആളെ വിളിച്ചിരുന്ന പേരാണ് അങ്ങനത്തെ ആക്ടറിനെ വിളിച്ചിരുന്ന പേരാണ് ഓർ തെസ്പിയൻ ഒറിജിനൽ ഓഫ് ദ വേർഡ് ഇസ് തെസ്പിയൻ അങ്ങനൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് പെർഫോമൻസ് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരപ്പം കൂടെ പാടും ആ പാടുന്നതാണ് എന്തായി മാറിയത് കോറസ് ആയിട്ട് മാറിയത് നമ്മൾ പറഞ്ഞു കൂടെ പാടുന്ന ആൾക്കാർ ഒരാളതിൽ അഭിനയിക്കും എല്ലാ ക്യാരക്ടേഴ്സിനെയും അയാൾ തന്നെ മാസ്ക് വെച്ച് വെച്ച് അഭിനയിക്കും ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ട്രാജിക് പ്ലേ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലേ എന്ന് പറയുന്നതിൻ്റെ ഡ്രാമ എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ കാണുന്നത് സോ ഇറ്റ് ഇസ് ജസ്റ്റ് ഓഫ് ദ തിങ്സ് വാട്ട് ഐ മെൻഷൻ ഹിയർ ഇസ് ഡൈനീഷ്യസ് ഗാഡിന്റെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ട് അവർ പാടി അവർ പ്രൊസഷനായി പോകുമ്പോൾ പാടിയിരുന്ന ഹിംസും പാനജറിക്സിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത് ഇവര് മെല്ലെ ഒരാളത് പാടി അഭിനയിക്കാൻ തുടങ്ങി പാടി അഭിനയിച്ചപ്പോഴത്തേക്കും അതിലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ ഈ ഒരൊറ്റ ആക്ടർ മാസ്കും കോസ്റ്റ്യൂമൊക്കെ ഉപയോഗിച്ച് അയാൾ അഭിനയിക്കാനായിട്ട് തുടങ്ങി ഈ അഭിനയം മെല്ലെ ഫെസ്റ്റിവലോടനുബന്ധിച്ച് പിന്നീട് വരുന്ന വർഷങ്ങളിലേക്ക് എന്തായി മാറി ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ട് മാറി അവിടെയും ആക്ടേഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ദ വിൽ ബി ടു ഓർ ത്രീ ആക്ടേഴ്സ് ടു ബി പെർഫോം ഫോർ ആസ് ദ വിൽ ബി സിക്സ് ഓർ സെവൻ ക്യാരക്റ്റർ റോൾ വിൽ ബി ഇത് സോ അവർ തന്നെ രണ്ടോ മൂന്നോ ആളുകളോ അല്ലെങ്കിൽ ഒരാൾ തന്നെ മാസ്കുകൾ ധരിച്ചുകൊണ്ട് പല പല വേഷങ്ങൾ ചെയ്തിരുന്നു ആൻഡ് എലോങ് വിത്ത് ദാറ്റ് അലോങ് വിത്ത് ദീസ് പെർഫോമൻസസ് പ്രൊസഷൻ പോയിരുന്നപ്പോൾ ബാക്കിയുള്ള കുറെ ആൾക്കാർ പാട്ടും ആട്ടോ കേട്ട് പാടി കൂടെ പോയിരുന്നു പോയിരുന്ന ആളുകൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ദ ഹാഡ് ടേക്കൻ ദ പ്ലേസ് ഓഫ് കോറസ് അപ്പം കോറസിന് സ്പീച്ചില്ല പകരം അതിൽ നടക്കുന്ന പല സംഭവങ്ങളെയും പാടി പാടിയിട്ടാണ് അവർ ഒരു ഇന്റൻസിഫൈ ചെയ്യുന്നത് പല സീനുകളെയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് പിന്നീട് അത് ഒത്തിരി ഡ്രാമയിലേക്ക് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടി എസ് സിലിറ്റിന്റെ മേഡറിന്റെ കത്തിരി ഇടലൊക്കെ കോറസിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും ഈസ് ഫോളോയിങ് ദ ഗ്രീക്ക് Uh, play as a, as a, he said he had set it as an example, as a model. അപ്പൊ അവിടെ അദ്ദേഹം ഈ ഒരു കോറസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇൻ ദ പ്ലേ മേർഡർ ഇൻ ദ കത്രിടൽ അവിടെ ആ ദുരന്തം നടക്കാൻ പോകുന്നതിന്റെ ആ ഒരു ഇമ്പെൻഡിങ് ഡിസാസ്റ്ററിനെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞു പറയുന്ന ആൾക്കാരാണ് കോറസ് ആയിട്ട് അതിൽ സ്റ്റേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് സോ നമ്മൾ ഈ ഒരു ഹിംസ് പാടിയിട്ടാണ് അതിൽ നിന്നുണ്ടായ കഥകൾ ഉണ്ടായിരുന്നു കഥകൾ പിന്നീട് അതിലെ കഥാപാത്രങ്ങളെ ആളുകൾ അഭിനയിച്ചിട്ടാണ് ട്രാജഡി എന്ന് പറഞ്ഞു ഇത് കോമ്പറ്റീഷൻസ് ആയിട്ട് നടത്തിയിരുന്നതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇറ്റ് വാസ് performed or this സ് കോറ്റീഷൻ ദ മോസ്റ്റ് ഫേമസ് കോമ്പറ്റീഷൻ ഫോർ ദ പെർഫോമൻസ് ഓഫ് ട്രാജഡി വാസ് ആസ് പാർട്ട് ഓഫ് the സ്പ്രിങ് ഫെസ്റ്റിവൽ ഓഫ് ഡൈനേഷ്യസ് ഓർ ദ സിറ്റി ഡയനേഷ്യ ഇൻ ഏതൻസ് ഏതൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ട്രാജഡി ഓർ ട്രാജിക് പെർഫോമൻസിന്റെ തിയറ്ററിക്കലായിട്ടുള്ള ഫെസ്റ്റിവൽ ഓർ കോമ്പറ്റീഷൻ കൂടുതലും നടന്നിരുന്നത് അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആൾക്കാരും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോരോ ഫണ്ടിങ് ചെയ്തിട്ടൊക്കെയാണിതിൽ മത്സരങ്ങൾ നടത്തുന്നത് ആൻഡ് മത്സരം നടത്തുമ്പോൾ സെലക്റ്റഡ് പോയറ്റ് ഓരോ ഭാഗത്തു നിന്നും ഓരോ ടീം ആക്കിയായിട്ട് വന്നിട്ട് ദേ ഷുഡ് സബ്മിറ്റ് ത്രീ ട്രാജഡീസ് ആൻഡ് വൺ സെറ്റർ പ്ലേ അതായത് മൂന്ന് ട്രാജഡിയും ഒരു കോമഡിയും വന്നിട്ട് അവർ പ്രസന്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം ഒരു ഷോർട്ട് പാരഡി പെർഫോമൻസ് ഓക്കെ ഓൺ ദ ഡേ ബൈ എ പാനൽ ആൻഡ് ദ പ്രൈസ് ഫോർ ദ വിന്നർ സച്ച് കോമ്പറ്റീഷൻസ് ബിസൈഡ്സ് ഓണർ ആൻഡ് പ്രസ്റ്റീജ് വാസ് ഓഫ് കോൾഡ്രൺ ്രോം ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ബി സി ദ വെർ ഓൾസോ പ്രൈസസ് ഫോർ ദ ലീഡിങ് ആക്ടേഴ്സ് പ്രൊട്ടാഗണേഴ്സ് അപ്പോൾ ആദ്യത്തെ ഓസ്കാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ആദ്യത്തെ ഒളിമ്പിക്സ് നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിന് തുടക്കം നമ്മൾ കാണുന്നത് എഗെയിൻ ഗ്രീസിൽ നിന്നാണ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നു കോമ്പറ്റീഷനിൽ ഒരു പ്ലെയർ ആയിട്ട് എന്ത് ചെയ്യണം ഹി ഹാസ് ടു സബ്മിറ്റ് ത്രീ ട്രാജഡീസ് ആസ് വെൽ ആസ് വൺ പാരഡി ഓർ വൺ കോമഡി കോമിക് പെർഫോമൻസ് മെത്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പെർഫോം ചെയ്യേണ്ടത് ആൻഡ് അത് ജഡ്ജ് ചെയ്യുന്നു ഒരു പാനൽ അതിനെ ജഡ്ജ് ചെയ്യുന്നു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള പ്ലേ റൈറ്റിന് സമ്മാനം കൊടുക്കുന്നു ഒരു ബ്രോൺസ് കോൾഡ്രൺ ആണ് കൊടുത്തിരുന്നത് ഓക്കെ അങ്ങനെ എഴുതിയിരുന്ന പ്ലേ റൈറ്റ്സിൽ റെഗുലർ ആയിട്ട് കോമ്പറ്റീഷൻ പ്ലേസ് എഴുതിയിരുന്ന ഫേമസ് ആയിട്ടുള്ള മൂന്ന് സക്സസ്ഫുൾ പ്ലേ റൈറ്റ്സ് ആണ് എസ്കിലസ് ്രോം ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ടു ഫോർ ഹൺഡ്രഡ് നമ്മുടെ ട്രാജഡി ഓഫ് ട്രാജഡീസ് എന്നൊക്കെ പറഞ്ഞ് ഇനി കാണാനായിട്ട് സാധിക്കും എഡിപ്പസ് ആ ഒരു എഴുതിയിട്ടുള്ള സൊഫക്കിൾസ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി സിക്സ് ടു ഫോർ ഹൺഡ്രഡ് സിക്സ് ബി സി ആൻഡ് യൂറിപ്പിഡിസ് ഫ്രോം ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫോർ ടു ഫോർ ഹൺഡ്ര ഫോർ സെവൻ ബി സി ഇനി ഇവരെ ഓരോരുത്തരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ഡയലോഗിനെയും ഒരു സീക്വൽ സീക്വലായിട്ടൊക്കെയാണ് ആര് ക്രിയേറ്റ് ചെയ്തത് എസ്കിലസ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അതായത് രണ്ടാമത്തെ ഒരു ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഡയലോഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒരു സീക്വൽ ആയിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്ലെയർ ആയിട്ടാണ് എസ്കിലസ് എന്ന് പറയുന്നത് ഹി ഹാഡ് ടേക്കൺ പീസസ് ഫ്രം ഹോമേഴ്സ് വർക്ക്സ് And we can see Sophocles. Sophocles had added a third actor to the performance as well as used painted scenery. അപ്പോൾ നമ്മുടെ നാടകങ്ങളിൽ പെയിൻറ് ബാക്കിൽ സീനറികൾ കാണും അപ്പോൾ അങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളായിട്ടാണ് നമുക്ക് സഫർകേഴ്സിനെ കാണാൻ പറ്റുന്നത് ഈ ആഡ് ഇൻക്ലൂഡഡ് പെയിന്റഡ് സീനറി ആസ് വെൽ ആസ് ആഡ് എ തേർഡ് ആക്ട് ആൻഡ് യൂറിപ്പിഡേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലെവർ ആയിട്ടുള്ള ഡയലോഗ്സും റിയലിസും ഒക്കെയാണ് അദ്ദേഹം വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കോമൺ തീംസ് തീംസൊക്കെയാണ് യൂറിപ്പിഡേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ആൾക്കാരുടെയും പ്ലേസ് ഇവർ റെഗുലറായിട്ട് എല്ലാ ഫെസ്റ്റിവലിനും എല്ലാ വർഷത്തെയും ഫെസ്റ്റിവലിന് പ്ലേസ് സബ്മിറ്റ് ചെയ്യുകയും സമ്മാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വാങ്ങിക്കുകയും ചെയ്ത ആളുകൾക്കിടയിൽ ഒരു മാസ് ആയിട്ടുള്ള ഒരു ഒരു റിസപ്ഷൻ കിട്ടിയിട്ടുള്ള പ്ലേ റൈറ്റ്സ് ആണ് ഇവർ മൂന്ന് പേരും ഏസ്കിലസ് യൂറിപ്പിഡിസ് ആൻഡ് സൊഫക്കൾസ് ആൻഡ് ഗ്രീക്ക് കോമഡി ഈ പറയുന്ന പോലെ തന്നെ കൂടുതലായിട്ടും ആൾക്കാരുടെ ചെറിയ ചെറിയ മിസ്ചീവ്സിനെ അല്ലെങ്കിൽ ചെറിയ ഫോളീസിനെ ഒക്കെ കമൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോമഡികളെ കാണുന്നത് മിമിക്രി ചെയ്തിട്ട് അപ്പോൾ എല്ലാം കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ടാണ് നമുക്ക് കോമഡിയിൽ കാണാൻ പറ്റുക ഡെഫിനറ്റ്ലി റെഡിക്യൂളിംഗ് ആണ് അല്ലെ ചില ആൾക്കാരുടെ കുറവുകൾ ഇപ്പോൾ ഒരു കുശുംബൻ അല്ലെങ്കിൽ ഒരു ഒരു പിശുക്കൻ അങ്ങനത്തെ കഥാപാത്രങ്ങളെയൊക്കെയാണ് അധികം ദ്രോഹമില്ലാത്ത അധികം ഹാംഫുൾ അല്ലാത്ത എന്നാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കോമഡിയിൽ എപ്പോഴും കാണിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ കാണുന്നത് പോട്ടറിയിലാണെന്ന് പറയുന്നു ഗ്രീക്ക് പോട്ടറിയിലാണ് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ സെറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കാണുന്നത് ആദ്യം പോട്ടറിയിലാണ് പറയപ്പെടുന്നു അതേസമയം തന്നെ മറ്റൊരു സോഴ്സ് പറയുന്നത് ആർക്കിലോക്കസിന്റെ സെവൻ സെഞ്ചുറി ബിസിയിലുള്ള കവിതകളിൽ ഇതുപോലുള്ള കോമിക് പരാമർശങ്ങളും സെക്ഷൽ ആയിട്ടുള്ള ഹ്യൂമർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതായിരിക്കാം കോമഡിയുടെ ഒറിജിൻ എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ അരിസ്റ്റോട്ടിലിന്റെ കണ്ടെത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ഫാലിക് സോങ്ങുകളിൽ നിന്നാണ് അതായത് ഡൈനേഷ്യസ് ദേവന്റെ ഫെസ്റ്റിവൽ നമ്മൾ പറഞ്ഞു എല്ലാം അതിന്റെ എക്സ്ട്രീമിലാണ് ഡൈനേഷ്യസ് എന്ന് പറഞ്ഞ ദേവനെ കാണുന്നത് വളരെ പ്ലഷർ ഇൻ്റൻഡ് ചെയ്യുന്ന ഒരു ദേവനായിട്ടാണ് സോ വാട്ട് എവർ ദ പ്ലഷർ മേ ബി മേ ബി ഇറ്റ് ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ഇറ്റ് ക്യാൻ ബി ഡിറൈവ് ത്രൂ ഡ്രിങ്കിങ് ഓർ ത്രൂ സെക്ഷൽ പ്ലഷർ എല്ലാം ഉണ്ടാവാം എല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പാടിയിരുന്ന ഫാലസ് സോങ്സ് ദാറ്റ് മീൻസ് സെക്ഷൽ ആയിട്ടുള്ള ലാംഗ്വേജ് കലർന്നിട്ടുള്ള സോങ്സിൽ നിന്നായിരിക്കാം കോമഡി ഉണ്ടായതെന്നുള്ളതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഫൈൻഡിങ് അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്ലെയർ ആയിട്ട് കോമിക് പ്ലെയർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് അരിസ്റ്റോഫിൻസ് അദ്ദേഹത്തിൻ്റെ ഒക്കെ എക്സാമ്പിൾ ആണ് ദി വാസ് ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ദൾസോ വോൺ ദിസ് മാസ്ക് വൈ എൽ ഡൂയിങ് കോമഡി കോമഡിയുടെയും ട്രാജഡിയുടെയും മാസ്കുകൾ തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് ഗ്രീസിൽ നമ്മുടെ ട്രാജഡി ഓർ ഡ്രാമയുടെ ഒറിജിൻ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തിലേക്ക് വരാം ഒബ്സർവേഷൻസ് ഓൺ ട്രാജഡി ഇറ്റ്സ് ഒറിജിൻ സോ ഹിയർ ഹി സേസ് ദാറ്റ് പോയട്രി ബീങ് എൻ ഇമിറ്റേറ്റീവ് ആർട്ട് ഇറ്റ് ക്യാൻ ഇമിറ്റേറ്റ് ടൂ കൈൻഡ്സ് ഓഫ് ആക്ഷൻ ദ നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ ഓർ ദ മീൻസ് മീൻ ആക്ഷൻസ് ഓഫ് ബാഡ് മെൻ അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് പോയട്രി എന്ന് പറയുന്നത് ഇമിറ്റേറ്റീവ് ആർട്ടാണ് ഓക്കെ ചുറ്റുമുള്ളതിനെയാണ് കവികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ കലാകാരൻ ആർട്ടിസ്റ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ മുന്നിൽ കാണുന്ന ലൈഫ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറെൻ്റ് വേറെ പേരുകൾ കൊടുത്ത് വേറെ സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിനെ അവർ അതുപോലെ തന്നെ പകർത്തി വെക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാവത്തിൽ അപ്പം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരം ആൾക്കാരെ ആയിരിക്കും അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒന്ന് വളരെ നോബിളായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഗുഡ് മെന്നിൻ്റെ ആക്ഷൻസും രണ്ടാമത്തേത് മീനായിട്ടുള്ള വളരെ താഴ്ന്ന ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളുടെ ആക്ഷൻസും അപ്പോൾ ഇതിൽ നിന്നാണ് രണ്ട് തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ഓർ ലിറ്റററി റൈറ്റിംഗ്സ് വന്നതെന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ ഫൈൻഡിങ് ഫ്രം ദ ഫോമ് വിച്ച് ഡെൽറ്റ് വിത്ത് ദ ആക്ഷൻസ് ഓഫ് നോബ്ലെൻ കെയിം ദ എഫിക് and the the actions of or the actions of ഓഫ് ബാഡ് മെൻ ദീർഘയും സറ്റ്അയർ അതായത് നല്ല മനുഷ്യരെ കുറിച്ച് നന്മയുള്ള മനുഷ്യരെ കുറിച്ച് വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചുള്ള കഥകളെ കഥകൾ എന്തായി മാറി എപ്പിക്കായി മാറിയെങ്കിൽ വളരെ മീനറായിട്ടുള്ള കുശുമ്പും കുഞ്ഞായ്മയും ഗ്രീഡിയും ഒക്കെയായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ എന്ത് എന്തിന് രൂപം കൊണ്ടു എന്തിന് വഴി വെച്ചു സറ്റയേഴ്സിന് വഴി വെച്ചു സറ്റയർ നമുക്കറിയാം ആക്ഷേപഹാസ്യം നമ്മൾ മലയാളത്തിൽ പറയും റെഡിക്യൂളിങ് ഓൺ സം ഫോളി സം മിസ്റ്റേക്സ് ഓൺ ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ബീയിങ്ങിലുള്ള ഏതെങ്കിലും കുറവുകളെയാണത് എപ്പോഴും എടുത്തു കാണിക്കുന്നത് സൊ ജലസി ആയിരിക്കാം അല്ലെങ്കിൽ ആങ്കർ ഭയങ്കര പെട്ടെന്ന് ചൂടാവണം ഷോർട്ട് ഷോർട്ട് ടെമ്പർഡ് ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരു മൈസറിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രീഡി ആയിട്ടുള്ള ആളുടെ ആയിരിക്കാം വോട്ടോററ്റേഴ്സ് അത്തരത്തിലുള്ള ഫോളീസിനെടുത്ത് കാണിക്കുന്ന സറ്റയേഴ്സ് ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന മീനർ ആക്ഷനിൽ നിന്നാണ് ഒരു കലാകാരൻ തന്റെ മുന്നിൽ കാണുന്ന ജീവിതങ്ങളെ തൻ്റെ കലയിലേക്ക് പകർത്തുമ്പോൾ അതിൽ നോബിളായിട്ടുള്ള ആൾക്കാരുടെ കഥകളുണ്ടാവും മീനർ ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളുണ്ടാവും സി ദാറ്റ് ഇസ് ദാറ്റ് യു ഹാവ് നോട്ട് നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ ഇറ്റ് ക്രിയേറ്റഡ് എപ്പിക്സ് ആൻഡ് മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മെൻ ഇറ്റ് ക്രിയേറ്റഡ് സറ്റയേഴ്സ് അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ട്രാജഡി അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് ഗിവൺ എ ജിസ്റ്റ് ഓഫ് ദ ഒറിജിൻ ഓഫ് ട്രാജഡി മെയ്ഡ് ബൈ ഡിഫറെ സ്കോളേഴ്സ് ഇൻ ഡിഫറെ വേസ് നൌ വീ ഹാഡ് സ്റ്റാർട്ടഡ് ദ അസെംഷൻസ് ആർ ദ ഫൈൻഡിങ്സ് ഓഫ് അരിസ്റ്റോട്ടിൽ അപ്പം നേരത്തെ കേട്ടത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷനിലേക്ക് വേണ്ടി തന്നതാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അരിസ്റ്റോട്ടിലിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഫൈൻഡിങ്സിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ കുറിച്ച് വെക്കേണ്ട പോയിന്റ് ഇതാണ് എപ്പിക് ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ സെറ്റയർ ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം മീനർ ആക്ഷൻസ് ഓർ മീൻ ആക്ഷൻസ് ഓഫ് ബാഡ്മെൻ ഓക്കെ ഫ്രം ദ ഫോമർ വാസ് ബോൺ ദ എപ്പിക് ആൻഡ് ഫ്രം ദ ലാറ്റർ ദ സെറ്റയർ ദ ഗ്രേവർ സ്പിരിറ്റ്സ്

എപ്പിക്കിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ സോ ഫ്രം ദീസ് ദീസ് ടേൺ അറൌസ് ട്രാജഡി ആൻഡ് കോമഡി ഇതിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത് ട്രാജഡിയും കോമഡിയും ഉണ്ടായിട്ടുള്ളത് അതായത് നോബിളായിട്ടുള്ള ആൾക്കാരുടെ ആക്ഷൻ കാണിക്കുന്ന ഡ്രാമാസ് എന്തായി മാറി ട്രാജഡികളായിട്ട് മാറി വിച്ച് ഡീൽസ് വിത്ത് ദ ആക്ഷൻസ് ഓർ സ്റ്റോറീസ് ഓഫ് ഗോഡ്സ് ഓർ ഹീറോയിക് പേഴ്സൺസ് വർ ആസ് കോമഡി ഇറ്റ് ഡെൽറ്റ് വിത്ത് മെയിൻ ആക്ഷൻസ് ഓഫ് ബാഡ് അപ്പോൾ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ തരം താഴ്ന്ന മീൻ എന്ന് പറഞ്ഞാൽ അത്രയും താഴ്ന്ന ആക്ഷൻസ് കാണിക്കുന്ന ആളുകളുടെ കഥയിൽ നിന്നും എന്തുണ്ടാകാൻ തുടങ്ങി അതിന് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കോമഡിയും നോബലായിട്ടുള്ള ആക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ട്രാജഡിയുമായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടു എന്നാണ് ആര് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഫോർ ട്രാജഡി ബെയേഴ്സ് ദ സെയിം റിലേഷൻ ടു ദ എപ്പിക് ആസ് കോമഡി ടു ദ സറ്റയർ ഇറ്റ് ഫോളോസ് ദ ഫോർ ദാറ്റ് ദ എപ്പിക് ആൻഡ് ട്രാജഡി ബീങ് ഇമിറ്റേഷൻസ് ഓഫ് ദ നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ ആർ സുപ്പീരിയർ ടു സറ്റയർ ആൻഡ് കോമഡി വിച്ച് കൺസേൺ ദം സെൽസ് വിത്ത് ദീൻ ആക്ഷൻസ് ഓഫ് അപ്പൊ ഇത് രണ്ടും ഒന്ന് നോക്കിയേ ട്രാജഡിയുടെ പ്രത്യേകത എന്താണ് ട്രാജഡി വന്നിട്ടുള്ളത് എപ്പിക്കിൽ നിന്നാണ് അതിന് പുറമെ ഇറ്റ് ഡെൽറ്റ് വിത്ത് ദ നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആളുകളുടെ കഥകൾ അത് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം അതിനെ നമ്മൾ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്തിനേക്കാട്ടിലും മീൻ ആയിട്ടുള്ള ആളുകളുടെ ആക്ഷൻസ് കാണിക്കുന്ന കോമഡിയെക്കാട്ടിലും ആയിട്ട് എന്തിനെ കാണണം നോബിൾ ആയിട്ടുള്ള ആളുകളുടെ ആക്ഷനെ കാണിക്കുന്ന ട്രാജഡിയെ കാണണം എന്നാണ് അരിസ്റ്റോട്ടിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് സോ ഹിയർ വി ഗെറ്റ് ദ ഐഡിയ ദാറ്റ് ട്രാജഡി ഈസ് സുപ്പീരിയർ ദാൻ കോമഡി ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ് അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് ട്രാജഡി ഈസ് സുപ്പീരിയർ ടു എപ്പിക് അപ്പോൾ ട്രാജഡി ഉണ്ടായിട്ടുള്ളത് എപ്പിക്കിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു എപ്പിക് എന്ന് പറയുന്നത് റിട്ടൺ ആണ് പോയറ്റിക് ഫോം ആണ് അപ്പോൾ അതിൽ നിന്നും ആണ് ട്രാജഡി ഉണ്ടായിട്ടുള്ളത് ആ ട്രാജഡി എപ്പിക്കിനെക്കാട്ടിലും ആണെന്നും കൂടെ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വി ക്യാൻ വിൽ ഗെറ്റ് കറക്റ്റ് ഐഡിയ ഹൗ ട്രാജഡി വിൽ ബിക്കം മോർ വിൽ റാങ്ക് സുപ്പീരിയർ ടു എപ്പിക് എന്നുള്ളത് കുറച്ചുകൂടി എവിടെൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഓൾറെഡി പറയുന്നുണ്ട് അരിസ്റ്റോട്ടിൽ ഹി കൺസിഡേഴ്സ് സുപ്പീരിയർ ട്രാജഡി ആസ് സുപ്പീരിയർ ടു എപ്പിക് ബിക്കോസ് ഇറ്റ് ഷോസ്

ഫിലിം വേർഷൻ കാണുകയാണെന്ന് വിചാരിക്കുക യു മൈറ്റ് ഹാവ് സീൻ ദ സീരീസ് ഓഫ് ഹാരി പോട്ടർ എത്ര ഗ്രേറ്റർ ആയിട്ടുള്ള ബുക്കാണ് അതിൽ പലതരത്തിലുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും ചില ആളുകൾക്ക് വായിച്ചവർക്ക് വായിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം ചില ആളുകൾക്ക് അത് വിഷ്വലി കാണാനായിട്ടായിരിക്കും ഇഷ്ടം എനി വേ വൈ എൽ കമ്പയറിങ് ദീസ് ടു നമുക്കിപ്പോൾ ഇയർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി മാത്രം പറയുന്ന പറയുന്നതാണ് ദാറ്റ് ഈസ് ഹാരി പോട്ടർ എന്ന് ഒരു വളരെ ലോങ് ആയിട്ടുള്ള വളരെ കോംപ്ലെക്സ് ഒരു വർക്ക് ആണ് വായിച്ച് വായിച്ചു തീർക്കാനായിട്ട് ഇറ്റ്സ് എ ലോങ് ബുക്ക് ലോങ് നറേറ്റീവ് ബുക്ക് ബട്ട് വൈൽ സീങ് ഓർ വാച്ചിങ് ദ മൂവി ഇറ്റ് വിൽ ഇറ്റ് വോണ്ട് ബിക്കം എ ടീഡിയസ് ടാസ്ക് വൈ ബിക്കോസ് ഇറ്റ് എക്സിബിറ്റ്സ് എവറിഥിങ് വിജ്വലി ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ടൈം എടുത്തിട്ട് ഒത്തിരി സമയം സമയമെടുത്തിട്ടായിരിക്കും എപ്പിക്കെഴുതിട്ടുണ്ടായിരിക്കും അതിന് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരിക്കില്ല നമുക്ക് എത്രയും നാൾ വേണ്ടി ഒരു ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചു തീർക്കുക അല്ലെങ്കിൽ ഒരു മോബിഡിക്ക് ഒരു നോവലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഹാരി പോട്ടറോ അല്ലെങ്കിൽ പമേലയോ വോട്ടോറിട്ടേഴ്സ് അതൊക്കെ വായിച്ചു തീർക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കും അതേസമയം നമ്മൾ ഈ പറയുന്ന മൂവി കാണുവാണെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ഓൺലി ലി റ്റു അവേഴ്സ് ഓർ ത്രീ അവേഴ്സ് മാക്സിമം ത്രീ അവേഴ്സിനുള്ളിൽ ഷോർട്ട് കാമ്പസിനുള്ളിൽ ഇതിലത്തെ ഒരു എലമെന്റും ചോർന്നു പോവാതെ ഓർ യു മൈറ്റ് ഹവ് സീൻ ട്രോയ് ദ ഫിലിം വിച്ച് ഹാഡ് ഷോൺ ദ ട്രോജൻ ഓർ ദ സ്പാർത്തൻ വോർ ദ വോർ ബിറ്റ്വീൻ സ്പാർത്തൻസ് ആൻഡ് ട്രോജൻസ് ആ വോറ് നമ്മൾ കാണുന്നത് അത് വായിക്കുമ്പോൾ എത്രമാത്രം ലെങ്തിയാണ് എത്രമാത്രം ആണ് അതിൻ്റെ ഒരു റീഡിംഗ് പോകുന്നതെങ്കിൽ ലോഡ് ഓഫ് റെഫറൻസസ് ആകൺ വോർ ആസ് വെൻ ഇറ്റ് ഇസ് എക്സിബിറ്റഡ് വിഷ്വലി it will take the ഇറ്റ് വിൽ ടേക്ക് ദ ഡിഫിക്കൾട്ടി ഓഫ് റീഡിങ് gives everything each and every detail which is mentioned in the epic in a shorter compass വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എലമെന്റും ചോർന്നു പോകാതെ ഇത്രയും കാര്യങ്ങളെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നു എലോങ് വിത്ത് ദ എലമെൻറ്റ്സ് ഓഫ് സ്പെക്ടാകുലർ ഇഫക്റ്റ്സ് കാഴ്ചക്കാരനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ എലമെൻസോടെ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലൈറ്റും സൗണ്ടും ഗ്രാഫിക്സും അതുപോലെ തന്നെ കോസ്റ്റ്യൂമും ഒത്തിരി എലമെന്റ്സും ഹെയർ ഡ്രെസ്സിങ്ങും എല്ലാം അടങ്ങുന്ന രീതിയിലാണ് ഒരു എപ്പിസോഡ് നമുക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു സീരീസ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഫിലിം ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരുന്നത് അതിൻ്റെ സൗണ്ട് എല്ലാ തരത്തിലും നമ്മളെ അത് പിടിച്ചിരുത്തുന്ന കുറേ എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും വെദർ ഇറ്റ് ഈസ് ഗെയിം ഓഫ് ത്രോൺസ് ഓർ ദീസ് ട്രോയ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ ഈ പറയുന്ന എലമെന്റ്സ് ഒന്നും എന്തിലില്ല എപ്പിക്കിലില്ല എപ്പിക്ക് വായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇനി ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റും എപ്പിക്കിന്റെ പ്രത്യേകത എന്താണ് ഇപ്പം ഇതിൻ്റെ കോൺട്രഡിക്ടറിയായിട്ട് കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം സോ വി ൻ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ചാപ്റ്റർ ദാസ്റ്റ് അരിസ്റ്റോട്ടൽ ഗ്രേറ്റ്സ് ട്രാജഡി സുപീരിയർ ടു എപ്പിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാജഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓൾ യു ബി സേഫ് സി ഓൾ നെക്സ്റ്റ് ക്ലാസ് ടേക്ക് എട്ടിൽ ദൈ